ഫസ്റ്റ് വീഡിയോക്ക് നല്ല ഫീഡ്ബാക്കാണ് കിട്ടിയത്. നമ്മൾ പ്രതീക്ഷിച്ചതിലും നല്ല റെസ്പോൺസാണ് കിട്ടിയത്. അപ്പോൾ ഇന്ന് സെക്കൻഡ് വീഡിയോ ആണ്. എങ്ങോട്ടാ പോണേന്ന് ഒരു പിടുത്തില്ല, ട്രിപ്പാണ് നമുക്ക്. നല്ല രീതിയിലുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു സ്പോട്ടാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ എങ്ങനെ എടുക്കും എങ്ങനെയാവും ഒന്നും അറിഞ്ഞുകൂടാ. ഇൻഷാല്ലാ കാണാം. നമ്മൾ ഇതുവഴി വന്നപ്പോഴത്തേക്ക് ഒരു ഇടവഴി കണ്ടിട്ട് കയറിയതാ. അടിപൊളി വ്യൂ, അടിപൊളി വ്യൂ എന്ന് വെച്ചാൽ ഒന്ന് പറയാൻ വയ്യ. കാരണം ആ ലൈറ്റിങ്ങും നല്ല ചെറിയൊരു ലൈറ്റിങ്, അതായത് സൂര്യപ്രകാശം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നതും, പിന്നെ നമ്മൾ മൂന്നാറിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു ഫീല് കിട്ടുന്നുണ്ട്. ആ മൂന്നാറിലും കൊടൈക്കനാലിലൊക്കെ പോയൊരു ഫീല് കിട്ടുന്നുണ്ട്. സത്യം ഇതോ ഒരു പാകിസ്ഥാനി പറഞ്ഞു കേട്ടോ. ചനസെ കണ്ട, പാകിസ്ഥാനി കണ്ട. ആ ഇത് ഇത് കണ്ട, ഇത് നമ്മൾ കൊടൈക്കനാലിലെ ഒരു ഹില്ല് കയറിയില്ലേ, ആ ഒരു ഫീലുണ്ട്. അവിടെ നമ്മളൊരു ഹില്ലിൽ പോയിട്ടുണ്ടായിരുന്നു, ആ ഒരു ഫീലുണ്ടല്ലേ. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലസ് റോഡാണ്, അവയിലുള്ള ഒരു പാലസ് റോഡാണ്. അത് കാണുന്ന ഒരു അടിപൊളി വീടാണ് കേട്ടോ. അതായത് വീടങ്ങ് എവിടെയോ ഉള്ളിൽ എവിടെയാണ്. ഹലോ ഹലോ, ഹായ്, വെൽക്കം ടു യുണൈറ്റഡ് മല്ലോസ്. ഹലോ, എന്റെ ഫുഡ് കഴിക്കുന്നുണ്ട്. അത് ഫുഡ് കഴിക്കുന്നുണ്ട്. വല്ല മുൻ പരിചയം ഉണ്ടോ? റൊമാൻറിക് ആയിട്ട് നോക്കുന്നു. ഇത് ഭയങ്കര സ്നേഹമുള്ള ഒട്ടകമാണെന്ന് തോന്നുന്നു അല്ലേ. നമ്മളെ നമ്മളെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര അഭിനയം അഭിനയം പോണു. ഒട്ടകത്തിനെ കാണാൻ വേറൊരു ഫാമിലി നിർത്തിയിട്ടുണ്ട്. ഫുൾ സെറ്റ്. ഇവിടെ ഒരു മന്തി കിട്ടുന്ന ഒരു അടിപൊളി കട ഉണ്ട്, ചെറിയ റേറ്റ്. അങ്ങോട്ട് നമുക്ക് പോവാം. രണ്ടുപേർക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി മന്തി. സാറത് ആ ഫുഡ് വാങ്ങിച്ചു വരുന്നുണ്ട്. പത്ത് ദർഹംസിന് 12. നമ്മള് പെട്രോൾ ഒക്കെ അടിച്ച് പിന്നെ യാത്ര തുടങ്ങിയിട്ടാണ്. മൗണ്ടെയ്ൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റിസോർട്ടൊക്കെ കഴിഞ്ഞിട്ടില്ലക്കാ. ആ ഇത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മെൽഹാർ റോഡിലാണ്. മെൽഹാർ റോഡിൽ ഫുജേറ റൂട്ടാണ്. ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടാ ഫ്രൂട്ട്സ് ഒക്കെ സൈഡിൽ വെച്ചിട്ട്. ആ ഇതിപ്പം നമ്മളെ നാട്ടിലെ സ്റ്റൈലില് എല്ലായിടത്തും ഉണ്ട്. കാരണം ഇത് വഴിയോരൊക്കെ ചെയ്തു. ഇതിപ്പം ഇത് ഇവര് നമ്മുടെ നാട്ടിലെ പോലെ സ്വന്തം പ്രോഡക്റ്റ് ഒന്നും അല്ല. ഇതൊക്കെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ചോണ്ടിരുന്ന കച്ചവടം ചെയ്യുന്നുണ്ട്. ആ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് സാധാരണ കച്ചവടം ചെയ്യുന്നവരെയുണ്ട്. ഇങ്ങനെ വഴിയിൽ വെച്ചിരിക്കുന്ന കാണുമ്പോഴത്തേക്ക് ആൾക്കാർ വാങ്ങും, സാധനങ്ങൾ വാങ്ങും. എത്താറായി, എത്തിയിട്ടില്ല, ഓൾമോസ്റ്റ് എത്താറായി. ഇത് ഓഫ് റോഡാണ്, ഓഫ് റോഡ് ഏരിയയാണ്. പക്ഷെ നിങ്ങൾക്ക് ഓഫ് റോഡിൻ്റെ വണ്ടി വേണമെന്നില്ല.
ഏത് വണ്ടിയിൽ വന്നാലും പോകാൻ പറ്റും. നല്ലൊരു അടിപൊളിയൊരു കേസാണ്, അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയൊരു കേസ്. ഇവിടെ ഇവർക്ക് വേണമെങ്കിൽ ദുബായ് ഗവൺമെന്റിന് ഇവിടെ റോഡൊക്കെ ആയിട്ട് സെറ്റാക്കും, പക്ഷെ ഇവിടെ ഇതാണ് രസം. റോഡ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ പെട്ടെന്ന് വരും, പെട്ടെന്ന് പോകും, ആൾക്കാർക്ക് ആസ്വദിക്കാൻ പറ്റില്ല. ഇവിടെ നമുക്ക് ഇപ്പൊ ഉള്ള ആ തണുത്ത കാറ്റുണ്ടല്ലോ, അത് അതാണ് രസം. നമ്മള് ആഫ്രിക്കയിലാണോ? ആക്ച്വലി നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ സാധാരണ വെള്ളം ഉള്ളതാണ്, പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായി മഴ പെയ്യാത്തതുകൊണ്ട് ഇവിടെ വെള്ളമില്ല. പക്ഷെ ഇവിടെ മഴ പെയ്യുന്ന ഡേഞ്ചറാണ്. എൻ്റെ ഇവിടെ ഒരുപാട് പേര് ക്യാമ്പൊക്കെ അടിച്ചിട്ടുണ്ട്, പാർട്ടിയും കാര്യങ്ങളായിട്ടൊക്കെ ഉണ്ട്. നമുക്ക് ആ ഏറ്റവും മുകളിലിതോ അവിടെ പോയി ഒന്ന് കഴിക്കാം. യാ വേണ്ട, ഇവിടെ ആക്കണ്ട. ഫുഡ് നമ്മൾ ഓൾറെഡി പാർസൽ മസ്റ്റായിട്ട് ഇവിടെ വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരണം. ഇവിടെ ഒന്നുമില്ല. വായോ വായോ, നീ വായോ, വാ വാ വാ, ധൈര്യട്ടോ. ഇല്ല, ഞാൻ ഇപ്പൊ ഫുഡ് അവിടെ വെച്ചിട്ട് വരാം. ഈ ചെറിയ സ്ഥലത്തും കഴിക്കാൻ പോവാൻ പേടി. കമോൺ കമോൺ, ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ടാണ് ഷൂസ് ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞത്. ഇതുവഴി ഇങ്ങനെ നമുക്ക് കറങ്ങി 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 കയറി പോകാൻ പറ്റും. ഇപ്പൊ തൽക്കാലം ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം. കണ്ട കല്ല്, നമ്മളപ്പോ ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനാണ് വീഡിയോ ചെയ്യുന്നത്. പറ നമ്മളെ ചാനലിനെ കുറിച്ചൊക്കെ പറയണ്ട. നമ്മള് കഴിഞ്ഞ വ്ളോഗ് നമ്മുടെ ആക്ച്വലി ഫസ്റ്റ് വ്ളോഗ് ആയിരുന്നെങ്കിലും നമ്മളൊരു പ്രിപ്പറേഷൻ ഇല്ലാതെയാണ് എടുത്തത്. ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയതാണ്. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാതെ നല്ല സപ്പോർട്ട് കിട്ടി. അപ്പോ എന്താ ഒക്കെ പറ, നമ്മ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമ്മളെ മെയിനായിട്ടുള്ള നമ്മുടെ ഉദ്ദേശം വന്ന് ട്രാവൽ വ്ളോഗാണ്. എൻ്റെ കൂടെ റെസ്റ്റോറൻറ്റ്സിനെ കുറിച്ച് പരിചയപ്പെടുത്തണം. അതായത് പോണ സ്ഥലത്തിലുള്ള ഏറ്റവും ബെസ്റ്റ്, ഇപ്പം ഒരാൾക്ക് ചീപ്പായിട്ട് എങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫുഡും അതൊക്കെയാണ് സ്ഥലങ്ങള്, അതൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ബൈക്കിലാണ്, നമുക്ക് ബൈക്കാണ് ഉള്ളത്, ബൈക്കിലാണ് മെയിൻ ആയിട്ട് കറങ്ങാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു സ്പെഷ്യൽ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിന്റെ പേര്, ഇപ്പൊ ഉള്ള പേര് നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റിയാണ്. സെർച്ച് ചെയ്യുമ്പോൾ ഈ 7 എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കേണ്ടി വരും. 7 ഡിജിറ്റ് ആണെന്ന്. സാധാരണ എല്ലാവരും 7 എന്ന് പറഞ്ഞ് ഇത് സെർച്ച് ചെയ്യുന്നു. അതൊരു ആൾക്കാർക്ക് സെർച്ച് ചെയ്യാൻ ഒരുപാട് പേര് പറഞ്ഞു സെർച്ച് ചെയ്യാൻ പാടാണ്, നിങ്ങളെ ലിങ്ക് അയക്ക്, സെർച്ച് ചെയ്യാൻ പാടാണ്, ലിങ്ക് അയക്കെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ പേരൊന്ന് മാറ്റി കുറച്ചും കൂടെ എളുപ്പത്തിന് പറയൂസ്, അതാണ് നമ്മുടെ ഇനി മുതലുള്ള പേര്, പേര് ചാനലിന്റെ പേര് യുണൈറ്റഡ് മല്ലൂസ്. ഓക്കെ, പിന്നെ എന്താ പറയാനുള്ളത്? അപ്പൊ ഇനി യുണൈറ്റഡ് മല്ലൂസിൽ നമ്മൾ പോകുന്ന സ്ഥലങ്ങള്, ട്രാവൽ ബ്ലോഗ്സ്, ഫുഡ് അതൊക്കെ ഇടുന്നതായിരിക്കും.
ഇപ്പൊ നമ്മളുള്ളത്. ഇന്ന് നമ്മൾ ഇന്നും നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പ്ലാൻ ചെയ്തില്ല, എങ്ങോട്ടാണ് ഒന്നുമില്ല. സത്യത്തിൽ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഒന്നും പ്ലാൻ ഇല്ല, എവിടേക്കാണ് എങ്ങടാ പോണേന്നൊന്നും. പിന്നെ കട കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പൊ ചിലപ്പോ ഇന്ന സ്ഥലത്തേക്ക് പോവാന്ന് പറഞ്ഞു വേറെ ഏതെങ്കിലും സ്ഥലത്തേക്കും പോയി പോവാ. അപ്പൊ ഇപ്പൊ നമ്മളുള്ളത് വാദി അൽ ഷൗക്കയിലാണ്. ഇവിടെ ആക്ച്വലി ഇപ്പം നിലവില് ക്ലൈമറ്റിന്റെ ഇതിനായിട്ടാണ് എല്ലാരും വരുന്നത്. വെള്ളം ഇപ്പൊ ഇല്ല, മൗണ്ടൈൻസും പിന്നെ നല്ല തണുത്ത ക്ലൈമറ്റ് ആണ്. വരുന്ന വഴിക്ക് കണ്ട അതാണ്, റോഡ് ഓഫ് റോഡാണ്. സാധാരണ വണ്ടികൾക്ക് വരാം, പക്ഷെ സാധാരണ വണ്ടികൾ വരുമ്പോഴത്തേക്ക് കുറച്ച് കെയർ ചെയ്ത് കറക്റ്റ് സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ നോക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് എപ്പോഴാണ് ഇവിടെ മഴ പെയ്യുന്നതെന്നൊന്നും പറയാം. മഴ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്തുകൊണ്ട് വണ്ടികൾ എടുത്തുകൊണ്ട് പോകേണ്ടി വരും. അപ്പോഴത്തേക്ക് സാധാരണ വണ്ടികളാകുമ്പോഴത്തേക്ക് ചിലപ്പം സ്റ്റക്കാവാനും എല്ലാത്തിനും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഇവിടെ ഞാൻ നോക്കിയപ്പം കിടക്കുന്ന എല്ലാ വണ്ടിയും ഒരു കിയയുടെ ഒരു സാധാ വണ്ടിയും ഒരു ലെക്സസിൻ്റെ ഒരു സാധാ വണ്ടിയും മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഫോർ വീൽ ഡ്രൈവ് വണ്ടിയാണ് വന്ന് കിടക്കുന്നത്. നമ്മളെങ്ങനെയൊക്കെ ബൈക്കൊക്കെ കയറ്റിക്കൊണ്ട് വന്നു. ഇതാണ് ഇവിടുത്തെ പിക്നിക് പോയിന്റ് 1. ഇതുപോലെ ഒരുപാട് ഒളിച്ചിരിപ്പുണ്ട്, കണ്ട വണ്ടിയിൽ ഒരു കട തന്നെ അവിടെ തുറന്നു വെച്ചിരിക്കുന്നതാണ്. വീടൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. മലയുടെ മുകളിൽ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിച്ച് നല്ല എല്ലാം തണുത്ത കാറ്റും അടിക്കുന്നുണ്ട്. അതിന്റെ ഇത് രസിക്കാനാണ് ആൾക്കാർ ഇവിടെ മെയിനായിട്ട് വരുന്നത്. നമ്മൾ ഇവരെ അടുത്തേക്ക് വന്നപ്പോ ഇവരിതാ നമ്മളെ പിടിച്ചെടുത്തിട്ട് ഫുഡ് തരാന്ന്. അയ്യോ, ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാ പാവങ്ങള്. ഈദ് മുബാറക്. മാഷാല്ലാ, സെക്കൻഡ് ട്രിപ്പ്. ദാ ബാക്കി നിൽക്കുന്നവര് തന്നതാ മട്ടൻ മന്തി, ഫേവറേറ്റ്. എങ്ങനെ അങ്ങനെ നമ്മ ഫുഡിന്റെ സെക്കൻഡ് ട്രിപ്പ് തുടങ്ങാൻ പോവുകയാണ്. റെസ്റ്റോറൻസിക്ക് ഒക്കെ പിന്നെ പോകണ്ടല്ലേ പ്രത്യേകിച്ച്? ഇവിടെ കറങ്ങാൻ വരിക, അറബിയോട് സംസാരിക്കുക, ഫുഡ് എടുക്കുക. ഓക്കെ, ഞാനും കഴിക്കട്ടെ. അപ്പോ നമ്മളപ്പം എല്ലാം കണ്ടു, ഫുഡ് കഴിച്ചു, എന്നിട്ട് ലാസ്റ്റ് എൻഡിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് മലയുടെ ലാസ്റ്റ് എൻഡ്. അങ്ങോട്ട് ഇനി ഉണ്ട്, പക്ഷെ വണ്ടി പോകത്തില്ല. ഒന്നില് നടക്കണം, ഇല്ലെങ്കിൽ ട്രക്കിങ് അല്ലെങ്കിൽ മോൺസ്റ്റർ ടൈപ്പ് വണ്ടി, അതൊക്കെ പോകത്തുള്ളൂ. പിന്നെ ഇവിടെ വാഷ്റൂമും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ റെസ്റ്റ് ഏരിയ ആണ്, ഇതാണ് വാഷ്റൂം. അവിടെ കുറച്ച് പേര് ഫുഡ് കഴിക്കുന്നുണ്ട്. എൻഡിലാണ്. എൻഡ് മീൻസ് നമുക്കുള്ള എൻഡ്, സാധാരണ വണ്ടിക്കുള്ള എൻഡ്. ഇത് കഴിഞ്ഞാൽ ഇനി പക്ക ഫോർ വീൽ ഡ്രൈവ് വണ്ടിയെ പോകും. അത്രയ്ക്ക് ഫുള്ളും വെള്ളം മൂലം, അതായത് നമ്മള് സാധാരണ വെള്ളം ഒഴുകി പ്രതീക്ഷിച്ചു ഇവിടെ, പക്ഷെ വെള്ളം വെള്ളം ഈ സമയത്ത് കാണാം. അതുകൊണ്ടായിരിക്കും പിന്നെ എവിടെ നോക്കിയാലും മല 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 മലയോട് മല. ഓക്കെ, അപ്പം പിന്നെ നമ്മൾ ബൈ ബൈ പറയാണ്. ബൈ ബൈ പറയാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം.